നമസ്കാരം എല്ലാവർക്കും. പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലെ കറണ്ട് അഫയേഴ്സിന്റെ പാർട്ട് 23 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഡിഗ്രി ലെവൽ പ്രിലിംസ്, അതുപോലെ 10th ലെവൽ മെയിൻസ്, അതിന് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. 2020 ജനുവരി തൊട്ട് 2021 മെയ് വരെയുള്ള മാസങ്ങളിലെ ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ 23-ാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ നിങ്ങൾ മറക്കാതെ കാണുക. അതുപോലെ നമുക്ക് അൺഅക്കാഡമിയിലും ക്ലാസ്സുകളുണ്ട്. രാവിലെ 10:30-ന് വൈകിട്ട് 7:30-ക്കുമാണ് ക്ലാസ്സുകളുള്ളത്. മാക്സിമം എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഫ്രീ ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് നിഖില അറ്റൻ എന്ന് പറയുന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. കൂടുതലും മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മളവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. കറണ്ട് അഫയേഴ്സിൻ്റെയൊക്കെ ടെസ്റ്റ് പേപ്പറൊക്കെ നടത്തുന്നത് അവിടെയാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഗ്രാമീണ മേഖലയിലെ ജലസംരക്ഷണവും മഴവെള്ള സംരംഭവും ലക്ഷ്യമാക്കി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ജലശക്തി അഭിയാനാണ് കേട്ടോ. മഴവെള്ളം സംരംഭിക്കുക, അതുപോലെ തന്നെ ജലസംരക്ഷണം നടത്തുക, അതാണ് പ്രധാന ലക്ഷ്യം. ജലശക്തി അഭിയാൻ ഓർത്തുവെക്കുക കേട്ടോ. അടുത്തത്, രാജ്യത്തെ ആദ്യത്തെ ബുദ്ധമത തീം പാർക്ക് നിർമ്മിച്ചത് മധ്യപ്രദേശിലെ സാഞ്ചിയിലാണ്. രാജ്യത്തെ ആദ്യത്തെ ബുദ്ധമത തീം പാർക്ക് എവിടെയാണ്? മധ്യപ്രദേശ് സാഞ്ചി. ഇന്ത്യയിൽ ആദ്യമായി ജയിൽ ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് യെർവാദയിലാണ്. എവിടെയാണ്? യെർവാദ, മഹാരാഷ്ട്രയിലെ യെർവാദ ജയിലിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജയിൽ ടൂറിസം പദ്ധതി ആരംഭിക്കുന്നതെന്ന് ഓർത്തുവെക്കുക. കേരളത്തിൽ കിൻഫ്രയുടെ നേതൃത്വത്തിലുള്ള സ്പൈസസ് പാർക്ക് നിലവിൽ വരുന്നത് ഇടുക്കി ജില്ലയിലെ മുട്ടം എന്ന് പറയുന്ന പ്രദേശത്താണ്. തൊടുപുഴയിലെ മുട്ടത്താണ് കേരളത്തിലെ കിൻഫ്രയുടെ നേതൃത്വത്തിലുള്ള സ്പൈസസ് പാർക്ക് നിലവിൽ വരുന്നത്. അടുത്തത്, കൊച്ചി വാട്ടർ മെട്രോയുടെ ആദ്യഘട്ട ജലപാത വയറ്റില മുതൽ കാക്കനാട് വരെയാണ്. കൊച്ചി വാട്ടർ മെട്രോയുടെ ആദ്യഘട്ട ജലപാത വയറ്റില മുതൽ കാക്കനാട് വരെ. ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ പുതിയ ഹെൽപ്പ് ലൈനാണ് 139. ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ പുതിയ ഹെൽപ്പ് ലൈൻ ഏതാണ്? 139 ആണ്. സംസ്ഥാനത്ത് ആരംഭിക്കുന്ന പുതിയ പോലീസ് ബറ്റാലിയനിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നിലമ്പൂരാണ്. അതായത് മലബാർ പോലീസിൻ്റെ ആ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് 1921 ആരംഭിച്ച ആ ഒരു മലബാർ കലാപവുമായി ബന്ധപ്പെട്ട മലബാർ പോലീസിൻ്റെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ് 2021 100 വർഷം തികഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് 2021 പുതിയ ഒരു പോലീസ് ബറ്റാലിയൻ ആരംഭിക്കുന്നത്. നിലമ്പൂരാണ്. ഇന്ത്യയിൽ ഭാരത് Stage 6 ഇന്ധനം പ്രാബല്യത്തിൽ വന്നത് 2020 ഏപ്രിൽ 1 ഇന്ത്യയിലെ BS6 ഇന്ധനം പ്രാബല്യത്തിൽ വന്ന ഡേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ 2020 ഏപ്രിൽ 1. ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഹൈവേ തുരങ്കം ഏതാണ്? അടൽ ടണലാണ്. ഹിമാചൽ പ്രദേശിലെ അടൽ ടണലാണ് ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഹൈവേ തുരങ്കം. അടുത്തത്, ഉത്തരാഖണ്ഡിൻ്റെ വേനൽക്കാല തലസ്ഥാനം ഏതാണ്? ഗേർസെയിനാണ്. ഉത്തരാഖണ്ഡിൻ്റെ വേനൽക്കാല തലസ്ഥാനമാണ് ഗേർസെയിൻ. മധുവൻ ഗജാർ ഏത് വിളയുടെ പുതിയ ഇനമാണ്? ക്യാരറ്റാണ്. ഇന്ത്യ വികസിപ്പിച്ച ഒരു പുതിയ ഇനമാണ് മധുവൻ ഗജാർ, അത് ക്യാരറ്റിൻ്റെ പുതിയ ഇനമാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യജാലങ്ങളുടെ സംരക്ഷണത്തിന് റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യജാലങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, കൃഷി എന്നീ മേഖലകളുടെ പുനരുജ്ജീവനത്തിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം. അതായത് ഈ ലോക്ക്ഡൗൺ, കോവിഡും ലോക്ക്ഡൗണും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പദ്ധതികൾ, ഈ ഒരു മേഖലകളുടെയൊക്കെ പുനരുജ്ജീവനത്തിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ സുഭിക്ഷ കേരളം എന്ന് പറയുന്ന പുതിയ പദ്ധതി ആരംഭിച്ചത്. യു എ ഖാദറിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്. 1983 ലഭിച്ച കൃതിയാണ് തൃക്കോട്ടൂർ പെരുമ. അതുപോലെ അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതും ഈ തൃക്കോട്ടൂർ പെരുമ എന്ന് പറയുന്ന കൃതിക്കാണ്. അദ്ദേഹം ഈ അടുത്ത് അന്തരിച്ചിട്ടുണ്ട്. അപ്പോൾ പഠിച്ചു വയ്ക്കുക, തൃക്കോട്ടൂർ പെരുമ അഥവാ തൃക്കോട്ടൂരിൻ്റെ സാഹിത്യകാരനാരാണെന്ന് ചോദിച്ചാൽ അത് യു എ ഖാദറാണ്. അപ്പോൾ തൃക്കോട്ടൂർ പെരുമ യു എ ഖാദറിൻ്റെ കൃതിയാണ്. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1983, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2009 നേടിക്കൊടുത്തത് തൃക്കോട്ടൂർ പെരുമയാണ്. അതുപോലെ യു എ ഖദറിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തൃക്കോട്ടൂർ പെരുമ, അതുപോലെ കഥ പോലെ ജീവിതം, അഘോര ശിവം, ഒരു പിടി വറ്റ്, വായേ പാതാളം, കലശം, കൃഷ്ണമണിയിലെ തീനാളം. ഇവയൊക്കെ യു എ ഖദറിൻ്റെ പ്രധാന കൃതികളാണ്. തൃക്കോട്ടൂർ പെരുമ, കഥ പോലെ ജീവിതം, അഘോര ശിവം, ഒരു പിടി വറ്റ്, വായേ പാതാളം, കലശം, കൃഷ്ണമണിയിലെ തീനാളം. ഇവയെല്ലാം യു എ ഖദറിൻ്റെ കൃതികളാണ്. 1945 നാട്യ കലാലയം എന്ന പേരിൽ ഉത്തര കേരളത്തിലെ ആദ്യ നൃത്തകലാ വിദ്യാലയം സ്ഥാപിച്ചത് ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ്. അദ്ദേഹം ഈ അടുത്ത് അന്തരിച്ചിട്ടുണ്ടായിരുന്നു. 1945 നാട്യ കലാലയം ഉത്തര കേരളത്തിലെ ആദ്യ നൃത്തകലാ വിദ്യാലയമാണ്. ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ് അത് സ്ഥാപിച്ചത്. അടുത്തത്,
ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരിനെ മുഖ്യ കഥാപാത്രമാക്കി നിർമ്മിച്ച സിനിമയാണ് മുഖം മോടികൾ. ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരിനെ മുഖ്യ കഥാപാത്രമായിട്ട് നിർമ്മിച്ച സിനിമ ഏതാണ്? മുഖം മോടികളാണ്. അതുപോലെ ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ജീവിത രസങ്ങൾ. ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥ ഏതാണ്? ജീവിത രസങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിഷ്ണുനാരായണൻ നമ്പൂതിരിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ഭൂമിഗീതങ്ങളാണ്. വിഷ്ണുനാരായണൻ നമ്പൂതിരി ഈ അടുത്ത് അന്തരിച്ച പ്രശസ്തനായ എഴുത്തുകാരനാണ്. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്തത് ഭൂമിഗീതങ്ങൾക്കാണ്. അതുപോലെ വയലാർ അവാർഡ് നേടിയത് ചാരുലത എന്ന കൃതിക്കാണ്. അതുപോലെ ഇദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ഉജ്ജയിനിയിലെ രാപ്പകലുകളാണ്. അപ്പോൾ ഈ മൂന്ന് കൃതികളെങ്കിലും പഠിച്ചു വയ്ക്കണം. ഭൂമിഗീതത്തിനാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. ചാരുലതയ്ക്കാണ് വയലാർ അവാർഡ്, 2010 വയലാർ അവാർഡ്. അതുപോലെ ഉജ്ജയിനിയിലെ രാപ്പകലുകൾക്കാണ് ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നതെന്ന് ഓർത്തുവെക്കാം. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. പ്രണയഗീതങ്ങൾ, അതുപോലെ ഇന്ത്യ എന്ന വികാരം, സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊരു ഗീതം, അതിർത്തിയിലേക്ക് ഒരു യാത്ര, ആരണ്യകം, ഉജ്ജയിനിയിലെ രാപ്പകലുകൾ, മുഖമെവിടെ, ഭൂമിഗീതങ്ങൾ, ഉത്തരായനം, ഇവയെല്ലാം വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കൃതികളാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? നമ്മൾ ഭൂമിഗീതങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ ചാരുലത പറഞ്ഞു, ഉജ്ജയിനിയിലെ രാപ്പകലുകൾ പറഞ്ഞു. അപ്പോൾ പ്രണയഗീതങ്ങൾ, ഇന്ത്യ എന്ന വികാരം, സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊരു ഗീതം, അതിർത്തിയിലേക്കൊരു യാത്ര, ആരണ്യകം, മുഖമെവിടെ, ഉത്തരായനം, ഉജ്ജയിനിയിലെ രാപ്പകലുകൾ, ഭൂമിഗീതങ്ങൾ, ഇതെല്ലാം വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കൃതികളാണ്. അടുത്തത്, ഈ അടുത്ത് അന്തരിച്ച സുഗതകുമാരി സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് നിരാലംബരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി അഭയ എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് സുഗതകുമാരിയാണ്, ഓർത്തുവെക്കുക. അതുപോലെ 1986 ഇന്ദിരാഗാന്ധി വൃക്ഷമിത്ര അവാർഡ് ജേതാവ് സുഗതകുമാരിയാണ്. അപ്പോൾ നിരാലംബരായ കുട്ടികൾക്ക് വേണ്ടി അഭയ എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് സുഗതകുമാരി. 1986 ഇന്ദിരാഗാന്ധി വൃക്ഷമിത്ര അവാർഡ് ജേതാവ് സുഗതകുമാരിയാണ്. നമുക്ക് അൺഅക്കാഡമിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കോഴ്സുകൾ പരിചയപ്പെടാം. നിങ്ങൾ ആരെങ്കിലും അൺഅക്കാഡമി ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ മറക്കാതെ തന്നെ നിഖില 10 എന്ന് പറയുന്ന റെഫറൽ കോഡ് യൂസ് ചെയ്തോളൂ. 10% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. ബാച്ച് കോഴ്സുകളൊക്കെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ദൗത്യം 45 കോഴ്സാണ്. അത് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, ഓഗസ്റ്റ് 11 സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയുള്ള ബാച്ച് സെക്കൻഡാണ്. അതുപോലെ ജേതാവ് 12 സ്റ്റാർട്ട് ചെയ്യുന്നത്. 80 ബാച്ച് കോഴ്സാണ്, LGS മെയിൻ എക്സാമിന് വേണ്ടിയുള്ളതാണ്. അതുപോലെ ദിശ 100 ബാച്ച് കോഴ്സാണ്, ഫോർ 12th ലെവൽ മെയിൻ എക്സാമിന് വേണ്ടിയുള്ളതാണ്. ജേതാവ് 75 ബാച്ച് കോഴ്സാണ്, ഫോർ LGS മെയിൻ എക്സാമിന് വേണ്ടിയുള്ളതാണ്. ജൂലൈ 15 സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ നമുക്ക് ടെസ്റ്റ് സീരീസുകളൊക്കെ അവൈലബിൾ ആണ്. അൾട്ടിമേറ്റ് മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ട് ഫോർ ഡിഗ്രി ലെവൽ പ്രിലിംസ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. എല്ലാ സൺഡേസും 2 PM പ്രൈസസ്, ഫസ്റ്റ് പ്രൈസ് ഫ്രീ 1 ഇയർ സബ്സ്ക്രിപ്ഷൻ ആണ്. 2 മുതൽ 10 റാങ്ക് അവർക്ക് സ്കോളർഷിപ്പൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓൾ കേരള അൾട്ടിമേറ്റ് മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ട് ഫോർ LDC മെയിൻസിന് വേണ്ടിയാണ്. അതെല്ലാ സൺഡേസും 8 PM ഫസ്റ്റ് പ്രൈസ് ഫ്രീ 1 ഇയർ സബ്സ്ക്രിപ്ഷൻ ആണ്. 2 മുതൽ 10 റാങ്ക് അവർക്ക് സ്കോളർഷിപ്പൊക്കെ അവൈലബിൾ ആണ്. ഇനി അൺഅക്കാഡമി പ്ലസിൻ്റെ ഫീച്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സിൽ നിന്ന് പഠിക്കാം. അതുപോലെ കംപ്ലീറ്റ് എക്സാം പ്രിപ്പറേഷൻ, റെഗുലർ ഡൗട്ട് ക്ലിയറി സെഷൻസ് ഉണ്ട്, ഫ്രീ ടെസ്റ്റ് സീരീസ് ഉണ്ട്, വീക്ക്ലി ഫ്രീ മോക്ക് ടെസ്റ്റ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇനി അൺഅക്കാഡമി പ്ലസ് ആണെങ്കിൽ അൺലിമിറ്റഡ് PDF നോട്ട്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോഴാണെങ്കിൽ 8,415 നമുക്ക് 12 ആവുന്നത്. ഇത്രയൊക്കെയാണ് അൺഅക്കാഡമിയുടെ പുതിയ കോഴ്സുകൾ. മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യുക, ഈ ഒരു റെഫറൽ കോഡ് യൂസ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിലെ പ്രധാന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നോട്ട് ചെയ്ത് വയ്ക്കുക, റിപ്പീറ്റ് ചെയ്ത് വായിക്കുക, കൂട്ടുകാർക്കോട് ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അത് മറക്കാതെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. താങ്ക് യു.